والصلاة والسلام على أشرف رسول الله سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ഒരു സമ്മേളനം ഇവിടെ നടത്താൻ സാധിക്കാത്തത് കൊണ്ടല്ല, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് ഇപ്പോൾ അത് കഴിയും. അങ്ങനെ പലപ്പോഴും നാം സമ്മേളനങ്ങൾ നടത്തിയിട്ടും ഉണ്ട്. എന്നാൽ ഇപ്പോഴത്തെ പുതിയ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു സമ്മേളനം മർക്കസ് പ്രചരണത്തിന് വേണ്ടി നടത്തേണ്ടതില്ലെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ ഹാളിൽ വച്ച് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. മത ഭൗതിക സാങ്കേതിക സമന്വയ വിദ്യാഭ്യാസം, അതിൻ്റെ അനിവാര്യത എല്ലാവർക്കും അറിയാം. മതം പഠിക്കാതെ ദീൻ പഠിക്കാതെ ഒന്നുകൂടി പറഞ്ഞാൽ മനുഷ്യന് ആത്മീയ ചൈതന്യം നൽകുന്ന വിദ്യ അഭ്യസിക്കാതെ വെറും ഭൗതികമായ അറിവുകൾ മാത്രം സമ്പാദിച്ചാൽ അവർ പലപ്പോഴും പരിശുദ്ധ ദീനുമായി അടുക്കാതെയും ചിലപ്പോൾ ദീനിനെതിരായി തന്നെ പ്രവർത്തിക്കുന്നവരായും നാം കാണുന്നു. അതേസമയം ദീൻ പഠിക്കുന്നവരും മതം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും കാലത്തിൻ്റെ കുളമ്പടി ശബ്ദം കേൾക്കാതെ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെയും പുരോഗതിയുടെയും യാതൊരു വഴിയിലേക്കും കടന്നു വരാതെ പോയാൽ നാം ഇവിടെ എപ്പോഴും ചവിട്ടി വധിക്കപ്പെടും, നാം അതപ്പതിച്ചു പോകും എന്ന് കണ്ടതുകൊണ്ട് കാലഘട്ടത്തിൻ്റെ അനിവാര്യത പരിഗണിച്ചുകൊണ്ടാണ് മതഭൗതിക സാങ്കേതിക സമന്വയ വിദ്യാഭ്യാസം എന്ന അതിമഹത്തായ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് മർക്കസ് സഖാഫത്തി സുന്നിയ ഇവിടെ പ്രാരംഭം കുറിക്കുകയും അതിനോട് തുടർന്ന് അൽഹംദുലില്ലാ കേരളത്തിലുടനീളവും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും നമുക്ക് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുവാനും ജനങ്ങളെ ഈ മഹത്തായ ആശയത്തിലേക്ക് കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട് എന്നത് വളരെ സന്തോഷകരമാണ്. അള്ളാഹുവിനെ നാം എത്രയെത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. മർക്കസിന്റെ ഒരു ചെറിയ ബ്രാഞ്ച് തിരുവനന്തപുരത്തും മർക്കസു ദിറാസാത്ത് ഇസ്ലാമിയ എന്ന പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നു.
അത് ഇനിയും പുരോഗതിയിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലായിടങ്ങളിലും നമ്മുടെ സമുദായത്തിനും പോരാ സമൂഹത്തിനും എല്ലാവർക്കും ആവശ്യമായ വിദ്യ അഭ്യസിപ്പിക്കുകയും നല്ല ഒരു ജനവിഭാഗത്തെ ഇവിടെ കെട്ടിപ്പടുക്കുകയും ചെയ്യുക, അതാണ് മർക്കസിന്റെ ലക്ഷ്യം. അൽഹംദുലില്ലാഹ് ഒരളവോളം അതിൽ നാം വിജയിച്ചിട്ടുണ്ട്. ആ മർക്കസിന്റെ ബ്രാഞ്ച് തന്നെ ബ്രാഞ്ചുകളെന്നോണം തിരുവനന്തപുരത്ത്, കൊല്ലത്ത്, അതുപോലെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ സ്ഥാപിതമാവുകയും ഉത്തരേന്ത്യൻ ഭാഗത്ത് സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ആണ്. അത് ഇനിയും പുരോഗതിയുടെ മാർഗം കണ്ടുപിടിക്കുകയും ആവശ്യമായതെല്ലാം പ്രഖ്യാപിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്യാനാണ് 43-ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. 1000-ലധികം സഖാഫികൾക്ക്, പണ്ഡിതന്മാർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സമ്മേളനമാണ്. പണ്ഡിതന്മാരെയാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന് സാക്ഷിയായി കൊടുത്തത്. തിരുവനന്തപുരത്ത് തന്നെ എത്രയോ പണ്ഡിതന്മാർ മർക്കസിൽ നിന്ന് പഠിച്ച് പാസ്സായവർ ഉണ്ട്. ഇപ്പോൾ വള്ളക്കടവിലെ ദർസ്, അതുപോലെ മെഴിഞ്ഞം തുടങ്ങിയ തലങ്ങളിലൊക്കെയുള്ള ദർസുകൾ, അതെല്ലാം അതിൻ്റെ ഭാഗമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഇന്ന് നാം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒമാനിൽ പോയി. അവിടെ ഒരു അന്താരാഷ്ട്ര ഇസ്ലാമിക് സമ്മേളനമുണ്ടായി. അപ്പോൾ ഇന്ത്യക്കാരൻ എന്ന നിലക്ക് അവിടുത്തെ പത്രക്കാർ മുഴുവനും എന്റെ അടുത്ത് വളഞ്ഞുകൂടുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന്റെ മറുപടി പോലും ഈ അടുത്ത സമയത്ത് കൊടുത്ത മറുപടി പോലും ഇംഗ്ലീഷ് പേപ്പറിലും ഉറുദു പത്രത്തിലും വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ എല്ലാ മതങ്ങൾക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യയിൽ ആരും ആരെയും വേട്ടയാടുന്നില്ല, ആക്രമിക്കുന്നില്ല. മത സ്വാതന്ത്ര്യം പൂർണമായി ഉണ്ട് എന്നായിരുന്നു ഞാൻ അവിടെ മറുപടി പറഞ്ഞത്. അത് പത്രത്തിൽ വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് നാം അറിയുന്നത്, അതിനുശേഷമാണ് സംഭവിക്കുന്നത്, പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട 2 ബില്ല്, പ്രധാന ബില്ല് ലോക്സഭയിലും രാജ്യസഭയിലും
പാസാക്കുകയും നിമിഷം കൊണ്ട് പ്രസിഡന്റ് ഒപ്പുവെച്ച് കൊടുക്കുകയും ചെയ്തു. അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ നിന്ന് തന്നെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിന് മറുപടി ഇന്ന് വരെ ആരും പറഞ്ഞതായി നാം കേട്ടിട്ടില്ല ഗവൺമെന്റിന്റെ ഭാഗത്ത്. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യ ആരംഭിച്ച അന്ന് മുതൽ ഇവിടെ മുസ്ലിംകളുണ്ട്, തൗഹീദിന്റെ ശബ്ദമുണ്ട് എന്ന് പറയുന്നത് ഇല്ലെന്ന് സ്ഥാപിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? ഒരിക്കലും അത് കഴിയില്ല. രണ്ടാമത്തേത്, ഇവിടുത്തെ മുസ്ലിംകൾ ഇന്ത്യ രാജ്യത്തിന് വിരുദ്ധമായി വല്ലതും പ്രവർത്തിച്ചു എന്ന് തെളിയിക്കാൻ ഇവിടെ ആർക്കെങ്കിലും കഴിയുമോ? ഒരിക്കലും കഴിയില്ല. മറിച്ച് ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ മറ്റ് മതസ്ഥരെ പോലെ അല്ലെങ്കിൽ അതിലധികമായി പ്രവർത്തിച്ചത് മുസ്ലിംകളാണ്. മുസ്ലിംകൾ ഇവിടെ ആരെയും ആക്രമിച്ചിട്ടില്ല. ലോകത്തിന് തന്നെ ഏറ്റവും വലിയ അയിബായ സംഭവമല്ലേ ഇന്ത്യ രാജ്യത്ത് ഗാന്ധിജി കൊല്ലപ്പെട്ടു പോയത്, രണ്ട് പ്രധാനമന്ത്രിമാർ കൊല്ലപ്പെട്ടു പോയത്? ഈ കേസിൽ പിടിക്കപ്പെട്ടതിൽ മുസ്ലിംകൾ ആരുമില്ലല്ലോ. അപ്പോൾ മുസ്ലിംകൾ ഇവിടെ അക്രമം ഉണ്ടാക്കിയിട്ടില്ല, അനീതി ചെയ്തിട്ടില്ല എന്ന് വളരെ വ്യക്തമല്ലേ? മുസ്ലിംകൾ രാജ്യദ്രോഹം ചെയ്തതായി വല്ല രേഖയും ഉണ്ടോ? വല്ല തെളിവുകളും ഉണ്ടോ? ഇല്ല. ഇപ്പോൾ ഞാൻ ഒരു ചെറിയ ചോദ്യം കൂടി അതിൽ കൂട്ടിച്ചേർക്കുന്നു. പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന എല്ലാവർക്കും സിറ്റിസൺ കൊടുക്കും എന്ന് ഒന്നങ്ങ് പറഞ്ഞാൽ എന്താണ് ഗവൺമെന്റിന് തെറ്റ്? എന്താണ് ഗവൺമെന്റിന് വരാൻ പോകുന്നത്? ഉരുണ്ട് 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 ഇങ്ങനെ അന്യനാട്ടിന്ന് കഷ്ടപ്പെട്ട് ഇവിടെ വന്ന ജനങ്ങളെ നമ്മൾ കൈപിടിച്ച് ഉയർത്തുകയാണ്, സംരക്ഷിക്കുകയാണ് എന്നെല്ലാം പറയുന്ന സ്ഥലത്ത് വളരെ നല്ലത് തന്നെ. അന്യ സ്ഥലത്ത് നിന്ന് ഇവിടെ എത്തി അവിടെയില്ല ഇവിടെയില്ല കടലിന്റെ നടുവിൽ കിടക്കുന്ന ആളുകളെ ഞങ്ങൾ പിടിച്ച് കൈപിടിച്ച് ഉയർത്തുകയാണ് എന്ന് പറയുമ്പോൾ അവിടെ എല്ലാവരും മതം നോക്കാതെ ജാതി നോക്കാതെ എല്ലാ മനുഷ്യരെയും എന്നൊന്നും പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെന്റിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അതിന് മറുപടി അവർ പറയണോ? നമ്മൾ മാന്യമായി മാത്രമാണ് ചോദിക്കുന്നത്. ഇവിടെ വാള് കയ്യിൽ പിടിച്ചിട്ടോ നിയമം കയ്യിലെടുത്തുകൊണ്ടോ അല്ല നാം ചോദിക്കുന്നു. നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ചോദിക്കുന്നു. ഇവിടെ അഭയാർത്ഥികളായി വന്ന എല്ലാവരും ഇത്ര കാലയളവിനുള്ളിൽ, അത് ഗവൺമെന്റിന് ഇഷ്ടമുള്ള കാലയളവ് നിശ്ചയിക്കാൻ പറയാം, ഇവിടെ താമസിച്ചിട്ടുള്ള
ആളുകൾക്ക് സിറ്റിസൺ കൊടുക്കാം എന്ന് ഒറ്റ വാക്ക് അങ്ങ് കൂട്ടിച്ചേർത്തിയാൽ ഇവിടെ കുഴപ്പം അവസാനിച്ചു. അത് ചേർത്താമോ? എന്തുകൊണ്ടാണ് ചേർത്താത്തത്? മറ്റൊന്ന്, പാവപ്പെട്ടവരുടെ കൈ പിടിച്ചുയർത്തുകയാണ്, സംരക്ഷിക്കുകയാണ് എന്ന് പറയുന്നുവെങ്കിൽ എത്രയോ ദിവസങ്ങൾ കടലിൽ കൂടി നീന്തി കളിച്ച് ഇവിടെ കയറിയ റോഹിംഗ്യൻ മുസ്ലിംകൾക്ക് എന്തുകൊണ്ട് ഇന്ത്യ രാജ്യം അഭയം കൊടുക്കുന്നില്ല? സാധുക്കളെ രക്ഷപ്പെടുത്തലാണ് ഉദ്ദേശമെങ്കിൽ അവരെ എന്തുകൊണ്ട് രക്ഷപ്പെടുത്തുന്നില്ല? ഇതെല്ലാം ചിന്തിക്കുമ്പോൾ നാം വളരെയധികം മുന്നോട്ട് ചിന്തിക്കുകയാണ്. മുത്തലാഖ് പ്രശ്നം കൊണ്ടുവന്നു, ഞങ്ങൾ നമ്മൾ എതിർത്തില്ല. എതിർക്കാത്തത് യഥാർത്ഥത്തിൽ എതിർക്കേണ്ട വിഷയം അല്ലാത്തത് കൊണ്ടല്ല. എന്തുകൊണ്ട്? ഇവിടെ മാലിക്കുദ്ദീനാർ റളിയല്ലാഹു അൻഹു തങ്ങൾ വന്ന് അവര് ഇവിടുന്ന് പെണ്ണുകെട്ടി, അങ്ങനെ ആ കാലഘട്ടം മുതൽക്ക് നമ്മളെ കേരളത്തിൽ പറയാ ഓരോ നാട്ടിലും ഖാദിമാരുണ്ട്, ജഡ്ജിമാരുണ്ട്, മുസ്ലിം ഖത്തീബ്മാരുണ്ട്. അവര് തലാഖിന്റെ കാര്യം നിക്കാഹിന്റെ കാര്യമൊക്കെ കൈകാര്യം ചെയ്ത് ശറഈഅത്തിന്റെ വിധി അനുസരിച്ച് നടന്നു വരിക. അങ്ങനത്തെ ഒരു മസലക്ക് വേണ്ടി സുബ്ഹാനല്ലാഹ് ഇന്ത്യ ലോകത്ത് പ്രശസ്തി ആർജിച്ച ഇന്ത്യന്റെ പാർലമെന്റ് ഒരു ബില്ല് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ തന്നെ യഥാർത്ഥത്തിൽ അതൊരു അത്ഭുതകരമാണ്. ദീനിന്റെ കാര്യമാണ്, മതത്തിന്റെ കാര്യമാണ്. ഇവിടെ മുഹമ്മദൻ ലോ എന്ന പേരിൽ നേരത്തെ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന ലോ ആ ലോ പ്രകാരം ചെയ്തുകൊള്ളട്ടെ എന്ന് വെക്കുകയല്ലാതെ ഈ ഒരു പുതിയ അവസ്ഥ കൊണ്ടുവന്നത് എന്തിനാണ് എന്ന് നമുക്ക് ആലോചിച്ചാൽ അറിയാം. രണ്ടാമതായി, ബാബരി മസ്ജിദ് പൊളിച്ചത് തെറ്റാണ്, സ്ഥാപിച്ചത് മുസ്ലിങ്ങളാണ്. അവിടെ ഭൂമി പള്ളിയുടേതാണ് എല്ലാം പറഞ്ഞിട്ട് അവസാനം എന്നാലും അത് മുസ്ലിംകൾക്ക് വേണ്ട, സ്ത്രീകൾക്ക് കൊടുക്കൂല എന്ന് ഇന്ത്യയുടെ പരമോന്നത കോടതി വിധിച്ചപ്പോഴും നാം ഇന്ത്യ രാജ്യത്തിന്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് തൽക്കാലം അങ്ങനെ ആയിക്കൊള്ളട്ടെ, നമുക്കിവിടെ സമാധാനം നിലനിൽക്കണം എന്ന് കരുതി ഞങ്ങളും ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ ഉലമാക്കളും നേതാക്കളും പ്രസ്താവന ഇറക്കി കുഴപ്പമുണ്ടാക്കരുത്. ആരും കുഴപ്പത്തിന് പോയില്ല, സമാധാനം. ഇപ്പോൾ കൊണ്ടുവന്നത് അങ്ങനെയല്ല. മുസ്ലിംകൾ ഒഴികെ എന്ന് പറയും ഭരണഘടന അടക്കം ഭേദഗതി ചെയ്ത് പൊളിച്ച് മുസ്ലിം സമുദായത്തെ ഇവിടുന്ന് കയറ്റിയേക്കാനുള്ള ഒരു നീക്കത്തിലേക്കല്ലേ ഈ പോകുന്നത് എന്ന് മുസ്ലിംകൾ സംശയിച്ചു പോകുന്നുവെങ്കിൽ ആ മുസ്ലിംകളെ കുറ്റം പറയാതെ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് അതുകൂടി അങ്ങ് കൂട്ടിച്ചേർത്തിയാൽ ഇവിടെയെല്ലാം അവസാനിക്കുമല്ലോ. ഏത് വിഭാഗത്തിൽപ്പെട്ടവരും എന്നൊറ്റ വാക്ക് അവിടെ മുസ്ലിം ഒഴികെ എന്ന് പറയുന്നതിന് പകരം ഏത് വിഭാഗത്തിൽപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ കാര്യം സലാമത്തായി. അപ്പൊ അതുകൊണ്ട് അത് പറയാതെ ഇങ്ങനെ കൊണ്ടുപോകുന്നതിന്റെ താല്പര്യം എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാം ഒരിക്കലും നിയമം കയ്യിലെടുക്കാതെ തന്നെ നമ്മുടെ എല്ലാവിധ ആവശ്യങ്ങളും പറയുകയും ഉണർത്തുകയും ചെയ്യണമെന്നും നിലനിർത്തണമെന്നും ഞാൻ പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. ഇത്
തന്നെയാണ് നമുക്ക് പ്രധാനമന്ത്രിയോട് പറയാനുള്ളത്, ഇതുതന്നെയാണ് ആഭ്യന്തരമന്ത്രിയോട് പറയാനുള്ളത്, ഇതുതന്നെയാണ് കേരള ഗവൺമെന്റ് അംഗങ്ങളോട് പറയാനുള്ളത്, എല്ലാവരോടും പറയാനുള്ളത് ഇതാണ്. ഇത് നാം നിയമം കയ്യിലെടുക്കലല്ല, നാം ഇവിടെ കലാപം ഉണ്ടാക്കലല്ല, വളരെ നിഷ്പക്ഷ ആവശ്യങ്ങൾ ഉന്നയിക്കുക മാത്രമാണ്. ഇത് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ഈ വിഷയത്തിൽ കേരള ഗവൺമെന്റ് എടുത്ത ധീരമായ പ്രവർത്തനം അഥവാ രാഷ്ട്രീയമായി ഭിന്നിച്ചിരിക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി, മതപരമായി ഭിന്നിച്ചിരിക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി, അങ്ങനെ ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം ചേർന്നുകൊണ്ട് യുക്തവും ന്യായവുമായ കാര്യങ്ങൾ ഇവിടെ നടപ്പിൽ വരുത്താൻ ഏകഘട്ടമായി തീരുമാനിച്ചത് ഏറ്റവും വലിയ പ്രശംസനീയമായ വസ്തുതയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല നിലയിൽ ഈ കാര്യം നടത്തിക്കൊണ്ടുപോകാൻ എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ നിർത്തുന്നു. ഇത് മർക്കസ് സമ്മേളനത്തിന്റെ പ്രചരണ ഉദ്ഘാടനമായി പ്രഖ്യാപിക്കുന്നു. 2020 ജനുവരി 1 മർക്കസ് ദിനമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ ദിനം അല്ലാഹു അക്ബർ. ആ ദിനത്തിൽ എല്ലാവരും നിർദ്ദേശപ്രകാരം പതാക വെക്കലും എല്ലാ സ്ഥലത്തും ബോർഡുകൾ വെക്കലും വൃക്ഷത്തൈകൾ നടതലും ഇതെല്ലാം നിങ്ങൾ വേണ്ടതുപോലെ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സംരംഭങ്ങളെല്ലാം വിജയിപ്പിച്ചു തരട്ടെ, എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ഒന്ന് പൂർത്തിയാക്കി തരട്ടെ. നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള പ്രശ്നം എത്രയും പെട്ടെന്ന് നല്ല നിലയിൽ അല്ലാഹു തആല പരിഹാരമുണ്ടാക്കി തരട്ടെ. അതിന് നേതൃത്വത്തിൽ നല്ല ബുദ്ധി ഉണ്ടാവട്ടെ. അല്ലാഹു തആല നമുക്കും അവർക്കും എല്ലാവർക്കും ഖൈറായത് ചെയ്യാൻ തൗഫീഖ് നൽകി തരുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തകന്മാർ രോഗികളായി കിടക്കുന്നവരുണ്ട്, അവരെ രോഗങ്ങളൊക്കെ ഒന്ന് ശിഫയാക്കി കൊടുക്കട്ടെ. ഈ സദസ്സിന് വേണ്ടി സഹായിച്ച പ്രവർത്തിച്ച എല്ലാ ആളുകളും അല്ലാഹു തആല സലാമത്ത് നൽകട്ടെ. നമ്മളെ ദ്വീപില് അന്തർവത്ത ദ്വീപില് വലിയൊരു അപകടം ഉണ്ടായി, തീപിടുത്തത്തിൽ 2-3 കുട്ടികൾ മരിച്ചുപോയി എന്നാണ് കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ മരണപ്പെട്ട കുട്ടികൾക്ക് സ്വർഗം പ്രദാനം ചെയ്യട്ടെ, അവരുടെ കുടുംബങ്ങൾക്ക് അല്ലാഹു തആല ക്ഷമ നൽകട്ടെ, അപകടം പറ്റിയവർക്ക് അല്ലാഹു ശിഫ നൽകി കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും.